ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയസ് പോയിന്റ് ഓഫിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുലർച്ചെ 4 മണിയാകാൻ പോകുന്നു. ഇവിടുത്തെ ലോക്ക്ഡൌൺ സമയം അവസാനിക്കുന്നത് പുലർച്ചെ 4 മണിക്കാണ്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് ലോക്ക്ഡൌൺ ടൈം ഉള്ളത്. സോ 4 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഏർലി മോർണിംഗിൽ. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് ഇറങ്ങാനുള്ള പ്ലാനിൽ നമ്മൾ ഇവിടെ വണ്ടി നിർത്തി. തോമസ് ദേ നമ്മൾക്കുള്ള ചായയുമായി വരുന്നുണ്ട്. സമയത്രായി തോമ? കറക്റ്റ് 5:44 ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ നിന്നും ഏകദേശം ഹൗ മെനി കിലോമീറ്റർ ഫാർ ഫ്രം ഹിയർ റോബി? 65 കിലോമീറ്റർ. സോ യത്തി ബീച്ച്. സോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ യത്തി ബീച്ചിലേക്ക് പോകുന്നത്. ഞാനും തോമസ് യത്തി ബീച്ചിലേക്ക് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ബട്ട് റോബി വെൻ ദ ഹൗ മെനി ടൈംസ് റോബി? 2 times. ഓക്കെ. സോ റോബി ഇസ് അവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് കൊലീഗ് ഓൾസോ. സോ വി വർ ഇൻ ഡൽഹി ഓൾമോസ്റ്റ് 6 years. റോബി റൈറ്റ്? യാ. സോ റോബി ഡൽഹി കായ. ബേസിക്കലി റോബി മണിപ്പൂർ സേ. വി വർ ഇൻ ഡൽഹി. സോ നോക്കാം നമ്മൾക്ക് ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ബാക്കി വിഷ്വൽസ് നമുക്ക് വീഡിയോസിൽ കൂടുതൽ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ആസ്വദിക്കുക. ഓക്കെ. ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട നമ്മൾ ഏകദേശം ഒരു 55 മിനിറ്റോളം സമയമെടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. 65 കിലോമീറ്റർ നമ്മൾക്ക് കവർ ചെയ്യാനുണ്ട്. പാതി വഴിയിൽ നമ്മൾ വണ്ടി നിർത്തി കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഇതാണ് കാണുന്ന ലൊക്കേഷൻ കണ്ടോ നിങ്ങൾ? എത്ര ഭംഗിയാണ് കാണാൻ. രണ്ട് വലിയ മലയുടെ നടുവിലൂടെ റോഡ് കുതിച്ച് പായുന്ന യത്തി ബീച്ച് എത്തുന്നതിന് മുന്നേ ചെറിയൊരു ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോ സെഷന് പറ്റിയ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. റോഡ് അവസാനിക്കുന്ന അടുക്ക് നിന്നും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയിട്ടാണ് നമ്മൾ ബീച്ച് സൈഡിലാണ് കാർ പാർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ വണ്ടിയുമായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മിക്കവരും ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ യത്തി ബീച്ചിൻ്റെ ഇൻറ്റീരിയർ ഏറ്റവും ലാസ്റ്റത്തെ ഏരിയയിലേക്ക് വന്നു. ഇതാണ് ഏരിയ. സോ ഇവിടെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഇത് ടിപ്പിക്കൽ ഫാമിലി ബീച്ചാണ്. ഓക്കെ. ബീച്ച് ആസ്വാദനത്തിൻ്റെ 1ാം ഘട്ടമായ നീരാട്ടിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു. തോമസും റോബിയും അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കടലിലിറങ്ങാനുള്ള പ്ലാനിലാണ്. നൈറ്റ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ടയർഡാ തോന്നുന്നു. അത് യത്തി ബീച്ചിന്റെ സൗന്ദര്യം കണ്ടോ? ഫാമിലിയാണ് മൊത്തത്തിൽ, എല്ലായിടത്തും ഫാമിലി ഉള്ളത്. ഇതാ റോബി നോക്കി സ്വിമ്മ് ചെയ്ത് തകർക്കുക. തോമ നിനക്ക് സ്വിമ്മ് ചെയ്യണ്ടേ? ആ പഠിക്കണം.
അപ്പോ ദാ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവരും ഒന്ന് കാണട്ടെ. കിട്ടിയില്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി കാം ആൻഡ് ക്വയറ്റ് ഏരിയ, നല്ല വൃത്തിയുള്ള ഏരിയ ആണ് കേട്ടോ, നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബീച്ചിനെ. ഇപ്പം കണ്ടോ എന്താ ഫാമിലീസ് ഒരുപാട് വന്നു, ഇന്ന് വീക്കെൻഡ് ഫ്രൈഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം ആൾക്കാർ വന്നു തുടങ്ങിയത്. പക്ഷെ ഒരുവിധം എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ എത്തുന്നതായിരിക്കും നല്ലത്. ഒരു 6 മണി ആവുന്ന സമയത്ത് ബീച്ചിലെത്തി കഴിഞ്ഞാൽ ക്ലൈമറ്റ് അടിപൊളിയാണ്, പിന്നെ വെള്ളത്തിന് അധികം ചൂടുണ്ടാവില്ല, നല്ല രീതിയിൽ എൻജോയ്മെന്റ്. 2-3 മണിക്കൂർ ബീച്ചിൽ നമുക്ക് എൻജോയ്മെന്റ് തിരിച്ചു പോവാം. ഇപ്പം വെള്ളം ഇപ്പോഴും തണുപ്പ് തന്നെയാണ്, പക്ഷെ ക്ലൈമറ്റ് ഇത്തിരി ചൂടായി തുടങ്ങി. ഇനി അങ്ങോട്ട് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക നല്ല സെറ്റായിരിക്കും. അയ്യോ, ഒരു സെഷൻ കുളിയുടെ പരിപാടി കഴിഞ്ഞു, ഇനി നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് ശേഷം ഓക്കെ. തോമ എന്താ പറയുന്നു, കടലിൽ ചാടിയിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, വളരെ നല്ല എക്സ്പീരിയൻസ്. നീന്താൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ചലോ ഓക്കെ റോബി, നല്ല എക്സ്പീരിയൻസ്. ഫുഡ് കഴിക്കാല്ലേ, ഇനി സൂപ്പർ എക്സ്പീരിയൻസ്. സൂപ്പർ ആയി വാ. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ, ഓപ്പൺ ചെയ്തോ, ഓപ്പൺ ചെയ്തോ, ഓപ്പൺ ചെയ്തോ. സെറ്റ് എടാ, തുറന്നെടാ, തുറന്നെ, ഇത് മാറ്റി വരണം. പൊടി ഒരു പൊളി, നല്ല പൊടി, നല്ല പൊടി. അവിടെ പൊടി ഓലിയേ, സൂപ്പർ സംബർ ഓലി. ये इसको कहते हैं रोबी बाजी, पूरी बाजी, पूरी बाजी. हाँ बिल्कुल सही कहा था तुमने, पूरी बाजी. ऑयल तो मतलब ऑयल है, ऑयली ऑयल है. खा ले, डोंट ले, डू नॉट लीव गार्बेजेस ऑन द बीच, आई हैव डेडिकेटेड प्लेस बिसाइड्स यू. सो गार्बेजेस നമ്മൾ നേരെ അവിടെ ഇടുന്നത്. റോബി ഗാർബേജ് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഇതേ ഒരാൾ പുതിയ അതിഥി വന്നു നമ്മുടെ അടുത്ത്. തോമസേ, ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്നും കൂടി വെള്ളത്തിൽ ചാടുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു അല്ലേ. നല്ല ചൂട് തുടങ്ങി അല്ലേ, ദേശം ചൂട്. പക്ഷെ നമ്മൾ നേരത്തെ വന്ന നന്നായി ഒരു കണക്കിന്, നല്ല ക്ലൈമറ്റിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയത്. അതെ അതെ, വെള്ളം ചൂടാവുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു പോവാം. ജസ്റ്റ് 1/2 hour കൂടി സ്വിമ്മ് ചെയ്തിട്ട് ഓക്കെ. അപ്പം ഞാൻ എൻ്റെ കുളി പരിപാടികളുടെ മതിയാക്കാണ്. തോമസേ, നിങ്ങൾ കുറച്ച് സമയം കൂടി എൻജോയ് ചെയ്തോ. സോ ഐ ആം ഡൺ. ഈ സാധനം കണ്ടോ, ഇത് എന്താണ് ഇതിൻ്റെ പേര് എന്നറിയാം, ഈ മീനിൻ്റെ. പക്ഷേ ഇതിനൊക്കെ നല്ല മുള്ളുണ്ട്, ഇതിന് ചവിട്ടിക്കഴിഞ്ഞാൽ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഈ തിരയിൽ ഇങ്ങനെ അടിച്ചടിച്ച് കയറുന്നുണ്ട്, എല്ലാം ചത്തിട്ട് കിടക്കാം. ഞാൻ എൻ്റെ കുളി കഴിഞ്ഞ് കയറി, 2 എണ്ണം അതിൻ്റെ അകത്തുണ്ടത്ത്, ഇപ്പോഴും കയറിയിട്ടില്ല. ഫുൾ ഫോട്ടോ സെഷനാണ്, ചരിഞ്ഞും കിടന്നും പറന്നിട്ടൊക്കെ എടുക്കുന്ന തോമസ്. ഞാൻ കയറി എന്തായാലും. റോബി ടൈം ക്യാവോ? 8:40 ദോ ഹം ലഗ്ഭഗ് കിട്ടനെ ദോ ഗണ്ടെ സ്പെൻഡ് കിയേ സർ? നോ നോ, മോർ ദാൻ, ഐ തിങ്ക് വി 2.5 hours, റൈറ്റ്? ഹായ് തോമ, ഹായ്. സോ നമ്മൾ പോവാണ്, ബൈ ബൈ ബീച്ച്. Okay. Yeti. Bye bye Yeti. See you next time again. See you next time again. Yeah, right. സോ വി ആർ ബാക്ക്. യാ, ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിലെത്താറായി. തോമസ് എവിടെ, എപ്പോഴും ഹൈഡ് ആയിട്ടിരിക്കുന്നത്? തോമസ് ഉറങ്ങായിരുന്നു അല്ലേ, ചെറുതായിട്ട് തോമസ് ഒന്ന് ഉറങ്ങി. അപ്പോൾ യാത്ര നമ്മളിവിടെ അവസാനിച്ച്, നമ്മൾ തിരിച്ച് റൂമിലെത്തി. റോബി താങ്ക്സ് അലോട്ട് ബി ജോയിൻ വിത്ത് അസ്. സോ ഹോപ്പ്ഫുള്ളി നമ്മളൊരു ട്രിപ്പും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് റോബി. സോ വി വിൽ മേക്ക് അനദർ ട്രിപ്പ് ഹോപ്പ്ഫുള്ളി, റൈറ്റ്, നെക്സ്റ്റ് വീക്ക്, ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്. മോർണിംഗ്, മോർണിംഗ്. യാ, നെക്സ്റ്റ് വീക്ക്.
സോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു, ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു. ബൈ ബൈ.